ഹായ് കുട്ടികളെ നമസ്കാരം നമ്മൾ ഓൺലൈൻ ക്ലാസിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിരുന്നു അതിനകത്ത് നമ്മൾ അസെക്ഷൽ റീപ്രഡക്ഷൻ്റെ കാര്യം സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ആ ചാപ്റ്ററിനകത്ത് അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നൊരു ഭാഗമാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ചെറിയൊരു ഏരിയയാണ് രണ്ട് മാർക്കിൻ്റെ രണ്ട് മാർക്കാണ് ഈ ചാപ്റ്റർ ചോദിക്കാറ് അപ്പോൾ ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഇരുന്ന് പഠിക്കണം ഓൺലൈൻ ക്ലാസ് ഡിപ്പെൻഡ് ചെയ്യാം അതിരുന്ന് പഠിക്കാം എല്ലാ സോഴ്സസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എല്ലാ നോട്ട്സും നമ്മൾ പറയുന്നത് മാത്രമല്ല എല്ലാ യൂട്യൂബിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം എല്ലാം കണ്ടു പഠിക്കാം എല്ലാ നോട്ട്സും ഉപയോഗിക്കാം അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെറിയ എക്സ്പ്ലനേഷനും ആവാം അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം ഒരു മെയിൽ ഗ്യാമിയേറ്റും ഒരു ഫീമെയിൽ ഗ്യാമിയറ്റും കൂടി ചേർന്ന് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നു സിക്താണ്ടം എന്ന് പറയും നമ്മൾ ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടൊരു ജീവിയായിട്ട് മാറുന്നു ഈ തരത്തിലുള്ള റീപ്രൊഡക്ഷനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അപ്പോൾ ഒരു സെക്ഷൽ റീപ്രഡക്ഷൻ കാണിക്കുന്ന ഒരു ജീവി അതിൻ്റെ ലൈഫ് സ്പാനിൽ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അതിലാദ്യത്തെ ഘട്ടമാണ് ജുവനായിൽ ഫേസ് എന്ന് പറയുന്നത് ജുവനായിൽ ഫേസ് അല്ലെ ജുവനായിൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവി അതിൻ്റെ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എത്തുന്നത് വരെ അല്ലെ റീപ്രൊഡക്റ്റീവ് മെച്ചൂരിറ്റി എത്തുന്നത് എത്തുന്നത് വരെയുള്ള ആ ഒരു ഫേസ് ഓഫ് ഗ്രോത്ത് അതിനെ പറഞ്ഞ പേരാണ് ജുവനായിൽ ഫേസ് എന്ന് പറയുന്നത് ആ ജുവനായിൽ ഫേസ് കഴിഞ്ഞിട്ട് വേണം അതിനടുത്ത റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്താൻ അപ്പോൾ ഒരു ആദ്യ ഘട്ടമാണ് ജുവനൽ ഫേസ് ഈ ജുവനൽ ഫേസ് തന്നെ നമ്മൾ പ്ലാന്റുകളുടെ കേസിലായി നമ്മൾ പറയുന്ന പേര് വെജിറ്റേറ്റീവ് ഫേസ് എന്നാ പറയാം വെജിറ്റേറ്റീവ് ഫേസ് അപ്പോൾ ഒരു പീരീഡ് ഓഫ് ഗ്രോത്താണ് ഒരു ജീവി അതിൻ്റെ ഗ്രോത്ത് നടക്കുന്ന വളർച്ച നടക്കുന്ന ഒരു ഘട്ടമാണ് വെജിറ്റേറ്റീവ് ഫേസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ജുവനൽ ഫേസ് അത് കഴിഞ്ഞാൽ ഈ ജീവി അടുത്ത ഘട്ടത്തിലേക്ക് എത്തും ഏതാണ് ആ ഘട്ടം റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഘട്ടത്തിലെത്തി കഴിഞ്ഞാൽ ആ ജീവി സെക്ഷലായിട്ട് പ്രത്യുൽപാദം ചെയ്യുവാനുള്ളൊരു പ്രാപ്തി അല്ലെങ്കിൽ ആ ഒരു മെച്ചൂരിറ്റി അത് അറ്റൈൻ ചെയ്യും എങ്ങനെ ഈ റീപ്രഡക്റ്റീവ് ഫേസിലേക്ക് എത്തിയോ നമുക്ക് മനസ്സിലാവുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സസ്യങ്ങളാണെങ്കിൽ അത് പുഷ്പിക്കാൻ തുടങ്ങും അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റീപ്രഡക്റ്റീവ് ഓർഗനാണ് അതേപോലെ പക്ഷികളൊക്കെ ആണെങ്കിലോ പക്ഷികളൊക്കെ ആണെങ്കിൽ അത് മുട്ടയിടാൻ തുടങ്ങും എഗ്ലെയ് അപ്പോൾ മുട്ടയിടാൻ തുടങ്ങുന്നത് ജൂനൽ ഫേസിലല്ല പകരം റീപ്രഡക്റ്റീവ് ഫേസിലാണ് ഇനി ഹയർ ആനിമൽസ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നോൺ പ്രൈമേറ്റ് മാമൽസ് ഇപ്പോൾ ആട് പശു പോലെയുള്ള നോൺ പ്രൈമേറ്റ് മാമൽസ് ആണെങ്കിൽ അവർ ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൽ ബിഹേവിയർ കാണിക്കും ഈ കന്നുകാലികൾ ഒരു മെയ്റ്റിംഗ് ഏർജ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ബിഹേവിയർ കാണിക്കും അത് നമ്മൾ പറയുന്ന ഹീറ്റ് അല്ലെങ്കിൽ ഈ സ്ട്രെസ് അപ്പോൾ അത്തരം സെക്ഷൽ സൈക്കിളാണ് ഈ സ്ട്രെസ് സൈക്കിൾ ഇനി നമ്മളെപ്പോലെയുള്ള പ്രൈമേറ്റ്സ് ആണെങ്കിലോ മങ്കീസ് എയ്പ്പ് മനുഷ്യക്കുരങ്ങ് മാൻ നമ്മളെപ്പോലെയുള്ള പ്രൈമേറ്റ എന്ന് പറയുന്ന വിഭാഗമാണെങ്കിൽ പ്രൈമേറ്റ്സ് ആണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ കാണിക്കും മെൻസ്ട്രൽ സൈക്കിളുള്ള ജീവികൾ മെൻസ്ട്രേഷൻ കാണിക്കും ആർത്തവം നമ്മൾ പറയാറില്ലേ ആർത്തവം മെൻസ്ട്രേഷൻ അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ കാണിക്കുക ഈ സ്ട്രെസ് സൈക്കിൾ കാണിക്കുക എഗ് ലെയ് മുട്ടയിടുക ഫ്ലവറിംഗ് ഫ്ലവർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവികൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തി എന്ന് കാണിക്കുന്ന ചില സൈനുകളാണ് ചില സൂചനകളാണ് ഇനി സെക്ഷൽ റീഫ്ലക്ഷൻ നടത്തുന്ന ജീവികളിൽ സെക്ഷൽ റീഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ ഘട്ടം ഘട്ടംഘട്ടമായിട്ട് നടക്കുന്ന ഈ ഒരു പ്രവർത്തനങ്ങളെ നമുക്ക് മൂന്ന് ഹെഡിങ്ങുകളിൽ പറയുകയാണെങ്കിൽ മൂന്ന് ടൈറ്റിലുകളിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവൻ്റുകൾ മൊത്തം ഇവൻറ്റുകൾ നമുക്ക് മൂന്ന് ഗ്രൂപ്പായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്രീ ഫർട്ടിലൈസേഷൻ ഇവൻസ് ഫർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്സ് ഇതൊക്കെയാണ് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻ്റ്സ് ദെൻ ഫർട്ടിലൈസേഷൻ അടുത്തത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവെൻറ്റ്സ് ഓക്കെ ഇനി എന്താണ് പ്രീ ഫർട്ടിലൈസേഷൻ ഈവെൻറ്റ്സ് എന്താണ് ഫെർട്ടിലൈസേഷൻ ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് രണ്ട് 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 തരം മെയിൽ ഗ്യാമിയറ്റും ഫീമെയിൽ ഗ്യാമീറ്റും കൂടി ചേരുന്നതാണ് ഫെർട്ടിലൈസേഷൻ അപ്പോൾ ആ ഫെർട്ടിലേഷൻ നടക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ഒരു ജീവിയിൽ നടക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക അത്തരം നമ്മൾ എന്ത് പേര് പറയുക പ്രീ ഫർട്ടിലൈസേഷൻ ഇവൻറ്സ് അപ്പോൾ ഈ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റുകളിലെ പ്രധാനപ്പെട്ട രണ്ട് രണ്ട് പ്രവർത്തനങ്ങളാണ് ഒന്ന് കൂടിച്ചേരാൻ ആവശ്യമായിട്ടുള്ള ഗാമീറ്റുകൾ ഉണ്ടാവണം അല്ലേ നമ്മൾ എന്താ പേര് പറയുക ഗ്യാമിറ്റോജനസിസ് ഗ്യാമിറ്റോ ജെനസസ് ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ് അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവെൻ്റിലെ ഒന്നാമത്തെ പ്രവർത്തനമാണ് ഗ്യാമീറ്റോ ജനസസ് ഓക്കെ ഇനി ഗ്യാമീറ്റ് ഉണ്ടായാലോ ഈ ഗ്യാമീറ്റ് ഉണ്ടായാൽ അത് പരസ്പരം കൂടിച്ചേരണമെങ്കിൽ പരസ്പരം ഫിസിക്കലി അടുത്തടുത്ത് വരണം അത് നമ്മൾ പറയുന്ന പേരാണ് ഗാമീറ്റ് ട്രാൻസ്ഫർ ഗാമീറ്റ് ട്രാൻസ്ഫർ അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റുകളിലെ പ്രധാനപ്പെട്ട രണ്ട് ഇവൻറ്റുകളാണ് ഗാമിറ്റോജനസിസും ഗാമീറ്റ് ട്രാൻസ്ഫറും ഗാമീറ്റുകൾ ഉണ്ടാവണം അതിനുശേഷം ഈ ഗാമീറ്റുകളെ പരസ്പരം കൂടിച്ചേരാൻ വേണ്ടി അവരെ പരസ്പരം ഫിസിക്കലി അസോസിയേറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള സാഹചര്യം ഉണ്ടാവണം ഓക്കെ ഇനി പലതരം ജീവികൾ പലതരം ഗ്യാമീറ്റുകളെയാണ് ഉൽപ്പാദിപ്പിക്കുക ഇപ്പോൾ ക്ലാമിഡാമോണസ് ഒരു ഗ്രീൻ ആൽഗയാണ് ക്ലാമിഡാമോണസ് ഈ ക്ലാമിഡാമോണസിൻ്റെ രണ്ട് ഗാമീറ്റുകളും മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യമീറ്റ്സ് ഒരുപോലെയാണ് നമുക്ക് മോർഫോളജിക്കലായിട്ട് അവരെ തിരിച്ചറിയാൻ പറ്റില്ല ഇതിൽ മെയിൽ ഗാമീറ്റ് ഏതാണ് ഫീമെയിൽ ഗ്യാമീറ്റ് എന്നാൽ തിരിച്ചറിയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള ഐഡൻറ്റിക്കൽ ഗ്യാമീറ്റ്സ് ഒരേപോലെയുള്ള ഗ്യാമീറ്റ്സ് അതിന് പറയുന്ന പേര് ഐസോഗീറ്റ്സ് എന്ന പറയാം ഐസോഗീറ്റ്സ് അല്ലെങ്കിൽ ഹോമോഗീറ്റ്സ് ഇനി നമ്മുടെ കേസിലാണെങ്കിലോ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമീറ്റ്സ് പേം എന്ന് പറയും അതേസമയം ഫീമെയിൽ ഗാമീറ്റ് കുറച്ചും കൂടെ വലിയ ഒരു ഓവൽ ഷെയപ്പോട് കൂടിയ എഗ്ഗ് എന്ന് പറയുന്ന പറയുന്നൊരു ഗ്യാമീറ്റാണ് രണ്ടും എൻറ്റയർലി എൻ്റർലി ആണ് മോർഫോളജിയിലാണ് മോർഫോളജിയിൽ രണ്ടും വ്യത്യസ്തമാണ് മാത്രമല്ല മെയിൽ ഗാമീറ്റ് ഹൈലി മൊട്ടൈലാണ് അതിന് സഞ്ചരിക്കാൻ പറ്റും ബട്ട് ഫീമെയിൽ ഗ്യാമിയറ്റ് ഓവമാണെങ്കിലോ അത് സ്റ്റേഷനറി ആണ് അതിന് മൂവ് ചെയ്യാനുള്ള കഴിവില്ല അപ്പോൾ വ്യത്യസ്തമാണ് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും വ്യത്യസ്തമാണ് അങ്ങനെയാണെങ്കിൽ എന്താ പേര് പറയാം അനൈസോ ഗമീറ്റ്സ് അല്ലെങ്കിൽ ഹെട്രോഗീറ്റ്സ് അപ്പോൾ ഗമീറ്റ്സ് ഐസോഗമീറ്റ്സും ഉണ്ട് അനൈസോഗീറ്റ്സും ഉണ്ട് ഐഡൻറ്റിക്കൽ ഗമീറ്റ്സാണ് ഐസോഗിറ്റ്സ് അല്ലെ സിമിലർ ഗമീറ്റ്സ് ആണ് ഐസോഗിറ്റ്സ് ഡിസിമിലർ ഗീറ്റ്സ് എന്ന് പറയുന്ന പേരാണ് അനൈസോഗീറ്റ്സ് അല്ലെങ്കിൽ ഹെട്രോഗീറ്റ്സ് ഓക്കെ ഇനി നമ്മൾ ജീവികളിലെ സെക്ഷുവാലിറ്റിയാണ് ജീവികളുടെ സെക്ഷുവാലിറ്റി ഇപ്പോൾ നമ്മുടെ കേസിലൊക്കെ മെയിൽ ഓർഗാനിസം വേറെ ഫീമെയിൽ ഓർഗാനിസം വേറെ ആണ് വേറെ പെണ്ണ് വേറെയൊക്കെയാണ് അങ്ങനെയാണ് പല ജീവികളിലും പക്ഷെ ചില തരം ജീവികളിൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരേ ജീവിയിൽ തന്നെയാണ് കാണപ്പെടുന്നത് ഇപ്പം എർത്ത് ഹൈഡ്ര നാടവില ടേപ്പ് വേം പോലെയുള്ള ജീവികളിലൊക്കെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഒരു ജീവിയിൽ തന്നെയാണ് ഇത്തരം ജീവികൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈസെക്ഷൽ ഓർഗാനിസം ബൈസെക്ഷൽ ഓർഗാനിസം അല്ലെങ്കിൽ നമ്മൾ പറയും മൊണേഷ്യസ് ബൈസെക്ഷൽ ഓർഗാനിസം എന്ന് പറഞ്ഞാലും മൊണേഷ്യസ് എന്ന് പറഞ്ഞാലും ഹോമോത്താലിക് ഹോമോത്താലിക് എന്ന് പറയുമ്പോഴും ഹെർമാഫ്രഡൈറ്റ് ഹെർമാഫ്രഡൈറ്റ് ഈ പേരുകളെല്ലാം പറയുന്നത് ഒരു സംഭവത്തിനെയാണ് എന്താണത് ഒരു ജീവിയിൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉള്ള അവസ്ഥ അപ്പോൾ എന്തൊക്കെ പേര് പറയാം ബൈസെക്ഷൽ ഓർഗാനിസം എന്ന് പറയാം മൊണേഷ്യസ് ഓർഗാനിസം എന്ന് പറയാം പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോമോത്താലിക് പ്ലാന്റ് എന്ന് പറയാം അല്ലേ ഹെർമ ആനിമൽസിനൊക്കെ നമുക്ക് ചെറിയ ആനിമൽസിനെ ചെറിയ ഓർഗാനിസംസിനൊക്കെ നമുക്ക് ഹെർമ ഫ്രൊഡൈറ്റ്സ് എന്ന് പറയാം അതിനെല്ലാം അർത്ഥം ഒരു ജീവിയിൽ തന്നെ മെയിൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മുടെ കേസാണെങ്കിലോ വി ഹാവ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് പല ജീവികളിലും അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അത്തരം ജീവികളെ പറയുന്ന പേരാണ് യൂണി ഓർഗാനിസംസ് യൂണി ഓർഗാനിസംസ് അല്ലെങ്കിൽ നമ്മൾ പറയും ഹെട്രോ താലിക്ക് പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ അതിന് നമ്മൾ പറയും ഡയേഷ്യസ് ഡയേഷ്യസ് അപ്പോൾ ഡയേഷ്യസ് എന്ന് പറഞ്ഞാലും യൂണി എന്ന് പറഞ്ഞാലും ഒക്കെ അർത്ഥം ഒന്ന് തന്നെയാണ് ഒരു ജീവിയിൽ ഏതെങ്കിലും ഒരുതരം സെക്സ് ഓർഗൻ ഒന്നുകിൽ മെയിൽ സെക്സ് ഓർഗൻ അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻ രണ്ടും കൂടെ ഒരു ജീവിയിൽ ഉണ്ടാവില്ല അത്തരം ജീവികളാണ് യൂണിസെക്ഷൽസ് അല്ലെങ്കിൽ ഡയേഷ്യസ് അല്ലെങ്കിൽ ഹെട്രോഥാലിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന് അർത്ഥം ഇനി ഫ്ളവേഴ്സിൻ്റെ കാര്യം എടുക്കാം നമുക്ക് സാധാരണ ചെമ്പരത്തി പൂവ് കഴിഞ്ഞാൽ ഹിബിസ്കസ് അല്ലേ ചെമ്പരത്തി പൂവ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മെയിൽ സെക്സ് ഓർഗൻ അല്ലെ മെയിൽ റീപ്രഡക്റ്റീവ് പാർട്ടുണ്ട് ആൻഡ്രീഷ്യം ഫീമെയിൽ റീപ്രഡക്റ്റീവ് പാർട്ടും ഉണ്ട് ഗൈനീഷ്യം പക്ഷേ ചില പൂക്കൾ ഇപ്പോൾ തെങ്ങിലൊക്കെ കാണാൻ പറ്റും തെങ്ങിൽ മെയിൽ ഫ്ലവറും ഉണ്ട് ഫീമെയിൽ ഫ്ലവറും ഉണ്ട് അല്ലേ അതായത് ആൻഡ്രീഷ്യം മാത്രം കാണുന്ന ഫ്ലവർ മെയിൽ ഫ്ലവർ ഗൈനീഷ്യം മാത്രമുള്ള ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ എനിവേ മെയിൽ ഫ്ലവറിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേമിനേറ്റ് ഫ്ലവർ അപ്പോൾ എന്താ സ്റ്റേമൻ ആൻഡ്രീഷ്യം ഉണ്ടാക്കിയിരുന്ന യൂണിറ്റുകളാണ് സ്റ്റേമൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണത് അപ്പോൾ സ്റ്റേമൻ ഉള്ള ഫ്ലവർ സ്റ്റേമിനൈറ്റ് ഫ്ലവർ സ്റ്റേമൻ മെയിൽ റീപ്രഡക്റ്റീവ് പാർട്ടാണ് അപ്പോൾ മെയിൽ ഫ്ലവർ സ്റ്റേമിനേറ്റ് ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ എന്നാണ് പറയുന്ന പേര് പിസ്റ്റിലേറ്റ് എൽ മിക്ക വർഷങ്ങളിലും എക്സാമിന് ചോദിക്കുന്നൊരു ഏരിയ ആണത് മെയിൽ ഫ്ലവർ സ്റ്റേമിനേറ്റ് ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ പിസ്റ്റിലേറ്റ് എന്താ അങ്ങനെ പറയാൻ കാരണം ഫീമെയിൽ റീപ്രഡക്റ്റീവ് പാർട്ടാണ് ഗൈനീഷ്യം ഗൈനീഷ്യം ഉണ്ടാക്കിയിരിക്കുന്നത് പിസ്റ്റിൽ കൊണ്ടാണ് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ പേര് വിളിക്കുക പിസ്റ്റിലേറ്റ് ഫ്ലവർ ഫീമെയിൽ ഫ്ലവർ സ്റ്റാമിനേറ്റ് ഫ്ലവർ മെയിൽ ഫ്ലവർ ഓക്കെ ഇനി സെക്ഷൽ റീപ്ലക്ഷൻ്റെ വേറൊരു പ്രത്യേകത ഇവിടെ രണ്ട് ഹാപ്ലോയിഡ് ഗാമിയേറ്റുകൾ കൂടി ചേർന്ന് ഒരു ഡിപ്ലോയിഡ് പ്രോഡക്റ്റ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുകയാണ് എന്താ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ക്രോമോസോം അപ്പോൾ നമ്മുടെ ഒരു കോശം എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നാൽപ്പത്താറ് ക്രമോസോമുകളുണ്ട് ഈ നാൽപ്പത്താറ് ക്രോമോസോം എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റാണ് ഇരുപത്തി മൂന്നിൻ്റെ ഒരു സെറ്റും ഇരുപത്തി മൂന്നിൻ്റെ വേറൊരു സെറ്റും അപ്പോൾ ഇരുപത്തി മൂന്നൊരു സെറ്റാണ് ഒരു ഹാപ്ലോയിഡ് സെറ്റ് ഇരുപത്തി മൂന്നിൻ്റെ വേറൊരു സെറ്റാണ് വേറൊരു ഹാപ്ലോയിഡ് സെറ്റ് ഈ രണ്ട് ഹാപ്ലോയിഡ് സെറ്റും കൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഇരുപത്തി മൂന്ന് പ്ലസ് ഇരുപത്തി മൂന്ന് നാൽപ്പത്താറ് എന്ന് പറയുന്ന ക്രോമോസോം ക്രോമോസോമുണ്ടായത് അപ്പോൾ രണ്ട് സെറ്റ് ക്രോമോസോമുള്ള അവസ്ഥയാണ് ഡിപ്ലോയിഡ് ഒരു സെറ്റ് ക്രോമോസോമുള്ള അവസ്ഥയാണ് ഹാപ്ലോയിഡ് അപ്പോൾ മെയിൽ ഗാമിയേറ്റ് ഹാപ്ലോയിഡാണ് ഫീമെയിൽ ഗ്യാമിയറ്റും ഹാപ്ലോയിഡ് ആണ് ആണെങ്കിലും കൂടി ചേരുമ്പോൾ ഡിപ്ലോയ്ഡ് ആയിട്ടുള്ള ഒരു സൈഗോഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാവുന്നു അപ്പോൾ നമ്മുടെ കോശമെല്ലാം ഡിപ്ലോയിഡ് ആണെങ്കിൽ അതിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ടുള്ളൊരു സ്പേം ഉണ്ടാവണം ഇപ്പോൾ ഫീമെയിലിലാണെങ്കിൽ അതിൻ്റെ കോശങ്ങളെല്ലാം ഡിപ്ലോയിഡ് ആണ് അതിൽ നിന്നും ഹാപ്ലോയിഡ് ആയിട്ടുള്ളൊരു ഉണ്ടാവണം അതുണ്ടാകണമെങ്കിൽ നമുക്ക് മിയോസിസ് എന്ന് പറയുന്ന ഒരു സെൽ ഡിവിഷൻ ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ക്രോമോസോം നമ്പറിനെ പകുതിയാക്കാൻ സഹായിക്കുന്ന സെൽ ഡിവിഷനാണ് മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും നമ്മളതിനെ അല്ലേ നാൽപ്പത്താറ് ക്രോമോസോമുള്ള എനിക്ക് ഇരുപത്തിമൂന്ന് ക്രോമസോമോട് കൂടി ഒരു സ്പേം ഉണ്ടാവുന്നു അല്ലെങ്കിൽ നാൽപ്പത്തി ആറ് ക്രോമസോമുള്ളൊരു സ്ത്രീ അവർക്ക് ഇരുപത്തി മൂന്ന് ക്രോമസോമോട് കൂടി ഒരു എഗ്ഗുണ്ടാവുന്നു അതുണ്ടാവുന്നത് മിയോസസ് വഴിയാണ് അപ്പോൾ ഈ മിയോസസിന് വിധേയമാവുന്ന കോശങ്ങളെ നമ്മൾ പറയുന്ന പേര് മിയോസൈറ്റ് എന്നാ പറയാം മിയോസൈറ്റ് അപ്പോൾ എന്താ മിയോസൈറ്റ് മിയോസസിന് വിധേയമാവുന്ന കോശങ്ങളാണ് മിയോസൈറ്റ് അങ്ങനെയാണെങ്കിൽ ഈ മിയോസൈറ്റ് ഡിപ്ലോഡ് ആയിരിക്കുമോ ഹാഫ്ലോയ്ഡ് ആയിരിക്കുമോ ഒരു സംശയം വേണ്ട ഡിപ്ലോഡ് ആയിരിക്കും ഡിപ് രണ്ട് സെറ്റ് ക്രോമസോമ് ഉണ്ടാവണം അതിന് മിയോസിസ് സംഭവിക്കുമ്പോഴാണ് ഓരോ സെറ്റ് ക്രോമോസോമോട് കൂടിയ ഗ്യാമീറ്റുകൾ ഉണ്ടാവുക അപ്പോൾ ആയിട്ടുള്ള മിയോസൈറ്റിന് മിയോസിസ് സംഭവിക്കുമ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമീറ്റുകൾ ഉണ്ടാവുന്നു അല്ലേ ഡിപ്ലോയിഡ് ആയിട്ടുള്ള മിയോസൈറ്റിന് മിയോസിസ് സംഭവിക്കുമ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമീറ്റുകൾ ഉണ്ടാവുന്നു മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മിയോസിസ് നടക്കുന്ന സെല്ലുകളെ പറയുന്ന പേരാണ് മിയോസൈറ്റ് അപ്പോൾ ഒരു മിയോസൈറ്റിൽ എൺപത് ക്രോമസോമുണ്ടെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ഗ്യാമീറ്റിൽ എത്ര ക്രോമസോം കാണും അതിൻ്റെ പകുതി നാൽപ്പത് കാരണം എൺപത് എന്ന് പറയുന്ന ഡിപ്ലോയിഡ് നമ്പറാണ് അതിൻ്റെ പകുതിയാണ് നാൽപ്പത് അപ്പോൾ ഗ്യാമീറ്റിൽ മിയോസൈറ്റിൽ കാണുന്ന ക്രോമസോമിൻ്റെ പകുതി മാത്രമേ ഗ്യാമീറ്റിൽ ഉണ്ടാവൂ അല്ലേ എൺപത് ക്രോമസോം മിയോസൈറ്റിലുണ്ടെങ്കിൽ ഗ്യാമീറ്റിൽ നാൽപ്പത് ഗ്യാമീറ്റിൽ നാൽപ്പത് ക്രോമോസോണിൽ അതിൻ്റെ മിയോസൈറ്റിൽ എൺപത് അപ്പോൾ നമ്മുടെ മിയോസൈറ്റിൽ നാൽപ്പത്താറ് ക്രോമോസോം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്പേമിൽ ഇരുപത്തി മൂന്ന് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന എഗ്ഗിൽ ഇരുപത്തി മൂന്ന് അപ്പോൾ ഇതൊരു ടേബിൾ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഞാൻ ഇതിനകത്ത് ഈ വീഡിയോ ഒക്കെ അകത്തും തരുന്നുണ്ട് അപ്പോൾ എക്സാമിൽ ചോദിക്കുന്ന വേറൊരു ഏരിയയാണത് മിയോസൈറ്റിൽ അറുപത് ഉണ്ട് എങ്കിൽ ഗാമീറ്റിൽ എത്ര നമുക്ക് പറയാം മുപ്പത് അല്ലെങ്കിൽ ഒരു ജീവിയുടെ ഗ്യാമീറ്റിൽ ഇരുപത് ക്രോമോസോമുകളുണ്ട് അതിൻ്റെ മിയോസൈറ്റിൽ എത്ര ക്രോമോസോം അതിന് ഡബിൾ ഉണ്ടാവും നാൽപ്പത് മിയോസൈറ്റിൽ രണ്ട് സെറ്റാണെങ്കിൽ ഗാമീറ്റിൽ ഒരു സെറ്റ് മിയോസൈറ്റിൽ നാൽപ്പതാണെങ്കിൽ ഗ്യാമിയറ്റിൽ ഇരുപത് മിയോസൈറ്റിൽ നൂറാണെങ്കിൽ ഗ്യാമേറ്റിൽ അൻപത് മിയോസൈറ്റിൽ നാലാണെങ്കിൽ ഗ്യാമിയറ്റിൽ രണ്ട് അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റുകളിലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഗാമീറ്റ് ട്രാൻസ്ഫർ എന്താ ഗാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് മസ്റ്റ് ബി ഫിസിക്കലി ബ്രോട്ട് ടുഗദർ ഫോർ ഫെർട്ടിലൈസേഷൻ മെയിൽ ഗ്യാമിയറ്റും ഫീമെൽ ഗാമിയേറ്റും ഫ്യൂഷന് വേണ്ടിയിട്ട് കൂടിച്ചേരുന്നതിന് വേണ്ടി പരസ്പരം അടുത്തടുത്തേക്ക് അടുത്തേക്ക് വരണം നമുക്കറിയാം മിക്ക കേസിലും ഈ മെയിൽ ഗ്യാമിയേറ്റ് വളരെ ആക്റ്റീവായിരിക്കും ചലിക്കാനുള്ള കഴിവുണ്ടായിരിക്കും ഫീമെയിൽ ഗ്യാമിയേറ്റ് ചലിക്കാത്തതായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീമെയിൽ ഗ്യാമിയറ്റിനടുത്തേക്ക് മെയിൽ ഗ്യാമിയേറ്റ് വരേണ്ട ഒരു അവസ്ഥയാണുള്ളത് അല്ലേ ഇപ്പോൾ ബ്രയോ ഫൈറ്റ അതുപോലെ ചില ആൽഗേ ആൽഗേ പോലെയുള്ള താഴെ പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഈ ഒരു ഗ്യാമീറ്റ് ട്രാൻസ്ഫറിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം വാട്ടറാണ് ജലത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഒരു ഗ്യാമിയറ്റ് വേറൊരു ഗ്യാമിയറ്റിനടുത്തേക്ക് എത്തുന്നത് ഇനി സീഡഡ് പ്ലാന്റുകൾ ഇപ്പോൾ വിത്ത് ഉൽപ്പാദിക്കുന്ന സസ്യങ്ങൾ അല്ലേ ഇപ്പോൾ നമ്മുടെ ജിംനോസ്പോം പൈൻ മരങ്ങളെ മരങ്ങളെപ്പോലുള്ള ജിംനോസ്പോം നമ്മുടെ സാധാരണ ഫ്ലവറിങ് പ്ലാന്റുകൾ ആൻജ്യോസ്പോം ഇവരിലൊക്കെ ഈ ഒരു ഗ്യാമീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഗാമീറ്റിനെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്ത് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിന് സഹായിക്കുന്നത് പോളിനേഷനാണ് ദെൻ വാട്ട് വാട്ട്സ് പോളിനേഷൻ പരാഗണം അല്ലെ പരാഗരേണുക്കൾ ഒരു ഒരു പൂവിൽ നിന്നും വേറൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രതിഭാസം ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ പോളം ഗ്രെയിൻസ് ഫ്രം ദ ആർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ ഒരു ഫ്ലവറിൻ്റെ ആന്തറിലെ പോളം ഗ്രീൻസ് വേറൊരു ഫ്ലവറിലെ അല്ലെങ്കിൽ അതേ ഫ്ലവറിലെ തന്നെയോ സ്റ്റിഗ്മയിൽ പോയി പതിക്കുന്ന പ്രോസസ്സാണ് പോളിനേഷൻ അപ്പോൾ ഈ പോളം ഗ്രീനിനകത്ത് എന്താ ഉള്ളത് ഗാമീറ്റ്സ് ഉണ്ട് അതിൻ്റെ ട്രാൻസ്ഫറാണ് പോളിനേഷൻ അല്ലേ പോളം ഗ്രീനകത്ത് എന്ത് ഗ്യാമിയറ്റാണുള്ളത് മെയിൽ ഗ്യാമിയേറ്റ് ഉണ്ട് അപ്പോൾ മെയിൽ ഗ്യാമിയേറ്റ് പോളം ഗ്രീനിനകത്തുണ്ട് അപ്പോൾ പോളം ഗ്രെയിൻ പൂമ്പൊടിയെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് എത്തുന്നത് എത്തിക്കുന്നത് വഴി ആരെയാണ് എത്തിക്കുന്നത് മെയിൽ ഗ്യാമിയറ്റിനെയാണ് നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ പോളിനേഷൻ ഒരു ഗാമിയറ്റ് ട്രാൻസ്ഫറിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇനി അടുത്ത ഘട്ടം ആണ് നമുക്ക് വീണ്ടും പറയേണ്ടതല്ല ഫെർട്ടിലൈസേഷൻ ഏഴ്സ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഈ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും കൂടി കൂടിച്ചേരുന്നതിന് നമ്മൾ ബയോളജിക്കലി പറയുന്ന പേര് സിംഗമി എന്ന പറയാം സിംഗമി സിംഗമി ഗമി കൂടിച്ചേരലാണ് അപ്പോൾ ഒരു മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും കൂടിച്ചേരുന്നു സിംഗമി എന്ന് പറയും അതിൻ്റെ റിസൾട്ടൻറ്റ് പ്രോഡക്റ്റാണ് സൈഗോട്ട് ഈ സൈഗോട്ടാണ് എന്തായിട്ട് മാറുക ഒരു ജീവിയായിട്ട് ഒരു ഭ്രൂണമായിട്ട് മാറുന്നു ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നു ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്തൊരു ജീവിയായിട്ട് മാറുന്നു പക്ഷേ ചില ജീവികളിൽ ഹണി ബി തേനീച്ച അതേപോലെ ചില ലിസാർഡ്സ് പല്ലികൾ ചില ബേഡ്സ് ടർക്കി പോലെയുള്ള ചില പക്ഷികൾ ഇവരിലൊക്കെ ഈ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഫീമെയിൽ ഗ്യാമേറ്റ് എഗ് അല്ലെങ്കിൽ ഓവം ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ പുതിയൊരു ജീവിയായിട്ട് മാറും ബീജസങ്കലനം അല്ലെങ്കിൽ ഈ ലിംഗ കൂടിച്ചേരൽ ആവശ്യമില്ല അല്ലാതെ തന്നെ ഒരു യഗ് ഒരു ഓവം ഒരു പുതിയ ജീവിയായിട്ട് മാറും ഈ പ്രതിഭാസത്തെ പറഞ്ഞ പേരാണ് പാർത്തനോ ജനസിസ് എക്സാമിന് വരും പാർത്തനോ ജെനസിസ് ദ ഫോർമേഷൻ ഓഫ് ആൻ അൺഫെർട്ടിലൈസ്ഡ് എഗ് ഇൻ ടൂ അൻ ഓർഗാനിസം എ കംപ്ലീറ്റ് ഓർഗാനിസം ഓക്കെ ഇപ്പോൾ നമ്മൾ സിംഗമിയെക്കുറിച്ച് സംസാരിച്ചു അല്ലേ ഇനി ജീവികളിൽ എവിടെ വെച്ചിട്ടാണ് ഈ സിംഗമി നടക്കുക എന്നുള്ളതാണ് ജീവികളുടെ ശരീരത്തിനകത്ത് വെച്ചിട്ടാണോ ജീവിയുടെ ശരീരത്തിന് വെളിയിൽ വെച്ചിട്ടാണോ എന്നുള്ളതാണ് ഇപ്പോൾ ചില ജീവികൾ ഫോർ എക്സാമ്പിൾ ആൽഗേ അതേപോലെ ബോണി ഫിഷസ് ഫ്രോഗ് തവള പോലെയുള്ള ആംഫിബിയൻസ് ഇവരുടെ ആണെങ്കിൽ ഈ മെയിൽ ഗ്യാമിയറ്റും ഫീമെയിൽ ഗ്യാമിയറ്റും കൂടി ചേരുന്നത് ഈ ജീവികളുടെ ശരീരത്തിന് വെളിയിൽ വെച്ചിട്ടാണ് വാട്ടർ മീഡിയത്തിൽ വെച്ചിട്ടാണ് ഇത്തരം ഫെർട്ടിലൈസേഷൻ പറയുന്ന പേര് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ബാഹ്യ ബീജ ബീജസംയോഗം എന്ന് പറയും ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ചെറിയ ഓസ്ട്രിങ് സന്താനങ്ങൾ അവരെ അവരുടെ എന്താ പറയുക ഇര പിടിക്കുന്ന മറ്റ് ജീവികൾ ഉണ്ടാവുമല്ലോ അതുവഴി അവരെ തിന്നും തിന്ന് തിന്നപ്പെടാനും നശിപ്പിക്കപ്പെടാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് അത് വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അല്ലേ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് അതായത് ഓസ്ട്രിങ് ആർ

ഇൻറ്റേണൽ ഫർട്ടിലൈസേഷൻ അപ്പോൾ ഇത്രയുമാണ് ഫർട്ടിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി അവസാനത്തെ ഘട്ടമാണ് അവസാനത്തെ ഈവെൻറ്റുകളാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവെൻറ്റ്സ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്സ് ഓക്കെ പോസ്റ്റ് ഫർട്ടിലൈസേഷൻ ഈവെൻ്റുകളിലെ പ്രധാനപ്പെട്ട രണ്ട് ഈവൻറ്റുകൾ എന്താണ് ഒന്ന് സൈഗോട്ട് ഫോമേഷനാണ് അത് സ്വാഭാവികമായും നേരത്തെ നേരത്തെ ഈവെൻ്റുകൾ പറഞ്ഞ് ഫർട്ടിലൈസേഷൻ ആ ഫർട്ടലേഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് സൈഗോട്ട് അപ്പോൾ സൈഗോട്ട് ഫോർമേഷൻ സൈഗോട്ട് ഡിപ്ലോഡ് ഡിപ്ലോഡ് ആയിരിക്കുമോ ഹാപ്രോഡ് ആയിരിക്കുമോ നോ ഡൗട്ട് ഡിപ്ലോഡ് ആയിരിക്കും അല്ലേ യെസ് ഇനി ഡിപ്ലോഡ് ആയിട്ടുള്ള ഈ സൈഗോട്ട് നിരന്തരമായിട്ടുള്ള സെൽ ഡിവിഷന് വിധേയമാവും മൈറ്റോസിസ് എന്ന് പറയുന്ന സെൽ ഡിവിഷന് വിധേയമാവും എന്നിട്ടോ ഒരുപാട് കോശമായിട്ട് മാറും ഒരു ഭ്രൂണമായിട്ട് മാറും ആ ഭ്രൂണം വളർന്ന് പിന്നെ ഒരു ജീവിയായിട്ട് മാറും ആ സൈഗോട്ടിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ് ഫർ പിന്നീടുള്ള ആ ഒരു വളർച്ച അത് നമ്മൾ പറയുന്ന പേര് എംബ്രിയോ ജെനസസ് എന്ന് പറയും എംബ്രിയോ ജനസിസ് അപ്പോൾ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവെൻറ്റുകളുടെ പ്രധാനപ്പെട്ട ഈവെൻ്റുകളൊക്കെ തന്നെയാണ് ഒന്ന് സൈഗോട്ട് ഫോമേഷൻ ഒന്ന് എംബ്രിയോ ജെനസിസ് എംബ്രിയോ ജനസസ് അപ്പോൾ സൈഗോട്ട് ഒരു എംബ്രിയോ ആയിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും സെൽ ഡിവിഷൻ വേണം സൈഗോട്ടൊരു ഒറ്റ കോശമാണ് ആ കോശം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുപാട് കോശമായിട്ട് മാറിയാലേ ഒരു ബഹുകോശ കോശ മാറാൻ പറ്റുള്ളൂ അപ്പോൾ സെൽ ഡിവിഷൻ വേണം മൾട്ടിപ്ലിക്കേഷൻ വേണം വേറൊന്ന് സെൽ ഡിഫ്രൻസിയേഷനാണ് സെൽ ഡിഫറൻസിയേഷൻ എന്താ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ അല്ലേ ഒരു ജീവി ഒരു സൈകോട്ടൊരു ജീവിയായിട്ട് മാറുമ്പോൾ ആ ജീവിക്ക് എല്ലാ തരത്തിലുമുള്ള കോശങ്ങളും സെല്ലുകളും ടിഷ്യൂസും ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും എല്ലാം വേണം എല്ലാ കോശങ്ങളും ഒരുപോലെ ആ ശരിയാവില്ലല്ലോ ഓരോ ഫങ്ഷൻ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രത്യേകം പ്രത്യേകം സെല്ലുകളും ടിഷ്യൂസും ഓർഗൻസും എല്ലാം വേണം ആ ഒരു മോഡിഫിക്കേഷനെ പറഞ്ഞ പേരാണ് ഡിഫറൻസിയേഷൻ സെൽ ഡിഫറൻസിയേഷൻ അപ്പോൾ സെൽ ഡിവിഷനും സെൽ ഡിഫ്രൻസിയേഷനുമാണ് പ്രധാനമായിട്ടും എന്തിനാവശ്യം എംബ്രിയോജനസിന് ആവശ്യം ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക ഇനി ഈ ആനിമൽസ് നമുക്ക് രണ്ട് വിഭാഗം ജീവികളെ കാണാൻ പറ്റും ഒന്ന് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവികളും അതേസമയം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീവികളും ഓക്കെ മുട്ടയിടുന്ന നമ്മൾ എന്താ പേര് പറയുക ഒവി പാരസ് ഓർഗാനിസംസ് ഒവി പാരസ് എഗ് ലെയ് ഓർഗാനിസംസ് ആണ് ഒവി പാരസ് ഓർഗാനിസംസ് നമുക്കറിയാം ഇപ്പോൾ റെപ്റ്റൈൽസ് ഉരകങ്ങൾ ബേഡ്സ് പക്ഷികൾ ഇൻസെക്ട്സ് അല്ലെ ഇവരൊക്കെ മുട്ടയിട്ടാണ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മുട്ട എന്ന് പറയുന്നത് ഫെർട്ടിലൈസ്ഡ് ആണ് ഇൻറ്റർണൽ ഫെർട്ടിലേഷൻ നടന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റാണ് അത് പുറത്തേക്ക് ഫെർട്ടിലൈസഡ് എഗിനെയാണ് അത് പുറത്തേക്ക് ഇടുന്നത് അല്ലേ എഗ് ലെയ് അപ്പോൾ ഇത്തരത്തിൽ എഗ്ഗ് ശരിക്കും ഒരു കാൽക്കേരിയസ് ഷെല്ലൊക്കെ ഉണ്ടായിരിക്കില്ലേ ഒരു കോഴിമുട്ടയുടെ പുറത്തൊരു തോടമൊക്കെ കണ്ടിട്ടില്ലേ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാൽക്കേരിയസ് ഷെല്ലോട് കൂടിയ എഗ്ഗായിരിക്കും ആ എഗ്ഗ് അതിൻ്റെ ഇൻക്യുബേഷൻ കഴിഞ്ഞാൽ അല്ലെ കോഴിയുടെ മുട്ടയൊക്കെ നമ്മൾ അട വയ്ക്കുന്നത് പോലെ ഇൻക്യുബേഷൻ കഴിഞ്ഞാൽ അതിൽ നിന്നും ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഒരു പുതിയ കുഞ്ഞായിട്ട് മാറി ആ എഗ്ഗിൻ്റെ ഷെല്ലൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വരും അങ്ങനെ കുഞ്ഞുങ്ങളെ ഉല്പാദിപ്പിക്കും പക്ഷെ നമ്മളൊന്നും അങ്ങനെ ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് വന്നതല്ലോ നമ്മുടെയൊക്കെ എങ്ങനെയാണ് നമ്മളെയൊക്കെ പ്രസവിച്ചതാണ് ആ ഒരു പ്രോപ്പർട്ടി അത്രയും ഓർഗാനിസംസ് പറഞ്ഞ പേരാണ് വിവി പാരസ് ഓർഗാനിസംസ് ഒ വി പാരസ് എഗ്ലയിങ് വിവി പാരസ് മീൻസ് ദ ഓർഗാനിസംസ് ദ ഗീവ് ബർത്ത് ടു ദയർ യങ് വൺസ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവികളാണ് വിവി പാരസ് ഓർഗാനിസംസ് അപ്പോൾ നമ്മൾ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറി എംബ്രിയോ ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടൊരു ഫീറ്റസ് ഒരു ഗർഭസ്ഥ ശിശുവായിട്ട് മാറിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ അതിനെ പുറത്തേക്ക് ഡെലിവർ ചെയ്യുന്നുള്ളൂ അല്ലേ ഡെലിവറി എന്ന് പറയും നമ്മൾ ഓക്കെ സോ ഒ വി പാരസ് ഓർഗാനിസംസ് എഗ്ലെയിങ് ഓർഗാനിസംസ് വിവി പാരസ് ഓർഗാനിസംസോ ദോർഗാനിസംസ് ദ ഗീവ് ബർത്ത് ടു ദയർ യങ് വൺസ് ഓക്കെ ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും എക്സാമിൽ ആണ് അവസാനമായി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ് അവസാനത്തെ ഒരു ഏരിയയാണ് ഒരു ആൻജോസ്പേം ഒരു ഫ്ലവറിങ് പ്ലാന്റ് അതിനകത്ത് ഫർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത് തീർച്ചയായിട്ടും ഫ്ലവറിനകത്താണ് ഫെർട്ടിലേഷൻ അല്ലേ ഫ്ലവറിനകത്തെ ഓവരയ്ക്കകത്തെ ഓവ്യൂളിലാണ് മെയിൽ ഫീമെയിൽ ഗ്യാമിയേറ്റ് ഉള്ളത് ഓവരയ്ക്കകത്തെ ഓവ്യൂളിലാണ് ഫീമെയിൽ ഗ്യാമിയറ്റ് ഉള്ളത് അപ്പോൾ ഒരു നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഓവ്യൂളിനകത്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്യും ആ സൈഗോട്ട് എന്തായിട്ട് മാറും എംബ്രിയോ ആയിട്ട് മാറും ഫെർട്ടിലേഷൻ നടന്നാൽ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും അതുപോലെ തന്നെ ഫർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഓവ്യൂൾ എന്തായിട്ടാണ് മാറുക സീഡായിട്ട് മാറും ഓവ്യൂൾ സീഡ് അല്ലെങ്കിൽ വിത്തായിട്ട് മാറും ഫർട്ടിലൈഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു മൊത്തം ഓവറി എന്തായിട്ടാണ് മാറുക ഓവറി ഫ്രൂട്ടായിട്ട് മാറും അപ്പോൾ ഫ്രൂട്ട് ഉണ്ടാകുന്നത് ഓവറി എന്നാണ് സീഡ് വിത്ത് ഉണ്ടാകുന്നത് ഓവ്യൂൾ എന്നാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത് ആരാണ് സൈഗോട്ടാണ് ഈ ഓവറിയുടെ വാൾ ഓവറിയുടെ വാൾ ഓവേറിയൻ ഉണ്ട് ഓവറിയുടെ ആ ഭിത്തി അതാണ് ഫ്രൂട്ട് വാളായിട്ട് മാറുന്നത് അല്ലേ പഴത്തിൻ്റെയൊക്കെ ഭിത്തിയായിട്ട് വാളായിട്ട് മാറുന്നത് ഓവറിയുടെ വാളാണ് അപ്പോൾ ഓവറി വാൾ എന്തായിട്ട് മാറും ഫ്രൂട്ട് വാളായിട്ട് മാറിയെന്നാൽ പറഞ്ഞ പേര് പെരി കാർപ്പ് എന്ന് പറയാം പെരി കാർപ്പ് ഫ്രൂട്ട് വാളിനെ പറഞ്ഞ പേരാണ് പെരി കാർപ്പ് സോ വൺസ് അഗേൻ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ ഓവ്യൂൾ ഡെവലപ്സ് ഇൻ ടു യെസ് സീഡ് ഓവറി